ഹലോ നമസ്കാരം എല്ലാവർക്കും എം ജെ ടേൺസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി സിമ്പിൾ ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ. ബിരിയാണി എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമല്ലേ? എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒട്ടും കോംപ്ലിക്കേഷൻ ഇല്ലാതെ, അതായത് ദമ്മൊന്നും ഇടാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിരിയാണിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് ബ്രീഫായിട്ടൊന്ന് പറയാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിക്കൻ ജസ്റ്റ് ഒരു ഗ്രേവി ആയിട്ടൊന്ന് വേവിച്ച് മാറ്റി വെക്കുന്നുണ്ട്, നോർമൽ നമ്മുടെ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന പോലെ തന്നെ. പിന്നെ അതിലോട്ട് നമ്മൾ അരി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ടൊരു ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ഈ അരി നേരത്തെ കഴുകി വെക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ചിക്കൻ്റെ ഗ്രേവിയിലോട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ രണ്ട് വിസിൽ അടുപ്പിച്ചെടുക്കുന്നു കുക്കറിൽ, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വീഡിയോ മൊത്തം തന്നെ കാണണം. ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബിരിയാണിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചിക്കൻ ബിരിയാണിക്കകത്ത് ചിക്കൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം. അതിനായിട്ട് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പച്ചമുളകുണ്ട്. അപ്പോൾ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ അകത്ത് മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എരിവിന് വേണ്ടിയിട്ടാണ് ഇത്രയും പച്ചമുളക്. അപ്പോൾ ഇത് മൂന്നും കൂടി നമുക്കൊന്ന് ജസ്റ്റ് ചതച്ചെടുക്കണം, ഒത്തിരി അരയണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. പിന്നെ സാധാരണ സവോള നീളത്തിൽ കനം കുറച്ചരിഞ്ഞത്, ഇത് വഴറ്റാൻ വേണ്ടിയിട്ട് മതി. ആദ്യം തന്നെ നമുക്ക് ഈ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ടൊന്ന് ചതച്ച് ബിരിയാണിക്ക് ആദ്യം തന്നെ നമ്മൾ ചിക്കൻ സെപ്പറേറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. 1 സ്പൂൺ നെയ്യും 1 സ്പൂൺ എണ്ണയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ 2 സ്പൂൺ എണ്ണയോ ആയിട്ട് എടുക്കാം. ഞാൻ മിക്സ് ചെയ്ത് ചെയ്യുന്നതേ ഉള്ളൂ, ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പം നെയ്യ് ഇല്ലെന്നോർത്തും പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഈ ബിരിയാണിയിലോട്ട് ഇനി സെപ്പറേറ്റ് നെയ്യോ എണ്ണയോ ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഈ ചിക്കൻ വേവിക്കുന്ന കൂടെ തന്നെയാണല്ലോ അരിയും വേവിക്കാൻ പോകുന്നത്, അതുകൊണ്ട് ചിക്കൻ വേവിക്കുന്ന കൂടെ തന്നെ നെയ്യിലിട്ടാണ് ഉണ്ടാക്കുന്നത്. നെയ്യും എണ്ണയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ആദ്യം ചോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും, അത് ഇതിൻ്റെ അകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് കളർ മാറുന്നത് വരെ മതി, പച്ചമണമൊക്കെ മാറുന്ന ടൈം വരെ ഒന്ന് ചെയ്താൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നല്ലതുപോലെ കളറ് മാറിയിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറി. ഇനി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന സവോളയും കൂടെ ചേർത്ത് കൊടുക്കണേ. അപ്പം ഞാനിവിടെ ഒരു 2 വലിയ സവോള അരിഞ്ഞെടുത്തേക്കുന്നത്, ഇതും കൂടി ഇതിൻ്റെ ഒപ്പം ഇട്ട് വഴറ്റിയെടുക്കാം. ഈ ഒപ്പം ഈ സവോളയ്ക്ക് വേണ്ടിയിട്ട് 1 സ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ചിക്കനുള്ളത് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം, നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ കളറൊന്നും ആവണ്ട, ലൈറ്റായിട്ടൊന്ന് കളറ് മാറിയാൽ മതിയാവും. സവോളയൊക്കെ നല്ലതുപോലെ വഴന്നിട്ടുണ്ട്, കളറൊന്ന് ജസ്റ്റ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പൊടികൾ ആഡ് ചെയ്യാനുണ്ട്. ആദ്യമായിട്ട് തന്നെ ഞാൻ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി വേണമെന്നില്ല, പക്ഷേ എനിക്ക് ഇച്ചിരി കളറ് മാറാൻ വേണ്ടിയിട്ട് ഞാനൊരു അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഇടേണ്ട കാര്യമില്ല, എരിവിന് വേണ്ടിയിട്ട് ഇടുന്നതല്ല കേട്ടോ. ജസ്റ്റ് കളറൊന്ന് മാറി യെല്ലോ കളറിൽ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് അല്പം മുളക് പൊടി. നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലോട്ട് ഒരു തക്കാളി അരച്ചത് ചേർക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് ആണെങ്കിലും കുഴപ്പമില്ല, ചേർത്ത് ഒന്നും കൂടി ഇളക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി പുളിയില്ലാത്ത തൈരാട്ടോ ചേർക്കുന്നത്. ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഗരം മസാലയും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് പച്ചമണം മാറുന്ന ടൈം വരെ വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് ചിക്കനാണ് ആഡ് ചെയ്യാനുള്ളത്. ഞാനിവിടെ എടുത്തേക്കുന്നത് 250 ഗ്രാം ചിക്കൻ ആട്ടോ. അത് ഒത്തിരി ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. സാധാരണ നമ്മൾ ബിരിയാണിക്കൊക്കെ അത്യാവശ്യം വലിയ പീസല്ലേ എടുക്കുന്നത്, പക്ഷെ ഇവിടെ ചെറിയ പീസാട്ടോ എടുത്തേക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ ചെറുതായിട്ട് കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ കൂടി തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അത് ഇനി നമുക്ക് ഈ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഒത്തിരി വേവിക്കണ്ട, ഒരു ഹാഫ് കുക്ക് പോലും ആവേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ റൈസിൻ്റെ ഒപ്പം ഇട്ടിട്ട് നല്ലതുപോലെ കുക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഒത്തിരി വെന്ത് കഴിഞ്ഞാൽ റൈസിൻ്റെ കൂടെ കിടന്ന് ഒത്തിരി പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന ടൈം ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് മതിയാവും. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം. കാൽ കപ്പ് മല്ലിയില ആട്ടോ എടുത്തേക്കുന്നത്. ഇത്രയും തന്നെ നമ്മൾ റൈസ് ഇട്ടതിന് ശേഷവും ചേർക്കുന്നുണ്ട്. ഇനി ചിക്കന് വേണ്ടിയിട്ട് ചേരുന്ന വിധത്തിൽ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് വേണം കേട്ടോ ചേർക്കാൻ. ഉപ്പ് കൂടാൻ പാടില്ല. ഇപ്പം ഇച്ചിരി കൂടിയാലും പ്രശ്നമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ റൈസിന് അതനുസരിച്ചിട്ട് നിങ്ങൾ കുറച്ചിട്ടാൽ മതിയല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു 2-3 ഡ്രോപ്സ് ബിരിയാണി എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് സ്മെല്ലൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആഹാ, ഇത് ഒഴിച്ചപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. ബിരിയാണിയുടെ മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കുക്ക് ചെയ്യാൻ നോക്കാം. ചിക്കൻ ഇവിടെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള ബാക്കി സെറ്റപ്പുകളൊക്കെ. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഇനി നമ്മൾ റൈസും ചിക്കനും കൂടെ ഒന്നിച്ചാണ് വേവിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു കുക്കറിലാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കുക്കറാണ്. ഇതിലോട്ട് നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന ചിക്കൻ പ്ലസ് ഗ്രേവി കുക്കറിലോട്ട് മാറ്റാം. ബിരിയാണിയുടെ പേര് തന്നെ സിമ്പിൾ ബിരിയാണി എന്നാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ദമ്മിടുന്ന പരിപാടിയോ അതുപോലത്തെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടതിന് ശേഷം അരിയാണ് ചേർക്കുന്നത്. ഞാൻ 2 കപ്പ് അരി ആട്ടോ എടുത്തേക്കുന്നത്. അത് നേരത്തെ കഴുകി മാറ്റി വയ്ക്കുകയോ അല്ലെങ്കിൽ കുതിർത്തിടുകയോ ഒന്നും തന്നെ വേണ്ട. ഡയറക്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് കഴുകിയിട്ട് അങ്ങ് ഇട്ടാൽ മതി. നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന അരിയൊന്നും അല്ല കേട്ടോ. അപ്പോൾ കഴുകി വരി അരിയാണ്. ഇതും കൂടെ ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചിക്കനും റൈസും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. നോർമലി നമ്മളിങ്ങനെ ചെയ്യുന്ന കാണാറില്ല. സാധാരണ ചിക്കൻ ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് അരി ഇടും, പിന്നെ ചിക്കനായിട്ട് ഇടും. അങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ടല്ലേ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ കിടക്കുന്ന റൈസ് ഭയങ്കര ഡ്രൈ ആയിരിക്കും. വെള്ളമൊക്കെ വറ്റി നമ്മൾ എടുക്കുന്ന സമയത്ത് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ്റെ സ്റ്റോക്കിൽ കിടന്നിട്ട് നമ്മുടെ റൈസൊക്കെ നല്ലതുപോലെ ആയി കിട്ടിക്കോളും. പിന്നെ എന്തായാലും ലാസ്റ്റ് നമ്മൾ മിക്സ് ചെയ്തിട്ടല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അരിയും ചിക്കനും നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ, നല്ലതുപോലെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ്. അപ്പോൾ 2 കപ്പ് റൈസല്ലേ ഉള്ളത്. അപ്പോൾ ഞാൻ 1.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം കുക്കറിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കുക്കിംഗ് ടൈം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഫുൾ വിസിൽ അടുപ്പിക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു വിസിലും കൂടി. അപ്പോൾ ടോട്ടലി നമുക്ക് 2 വിസിൽ മതി. ഒരെണ്ണം ഹൈ ഫ്ലെയിമിലും ഒരെണ്ണം ലോ ഫ്ലെയിമിലും ഇട്ട് അതിനുശേഷം കുക്കർ ഓഫ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് വെയിറ്റിംഗ് ടൈം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രഷറൊക്കെ പോയതിന് ശേഷം മാത്രം തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓണാക്കി കുക്ക് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാമല്ലോ അല്ലേ, റൈസ് ഒന്നും ഒട്ടും തന്നെ കുഴഞ്ഞോ പൊടിഞ്ഞോ ഒന്നും പോയിട്ടില്ല, കുക്കറിലിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. എന്നിട്ട് പോലും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റും ഒരു രക്ഷയില്ല. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി സിമ്പിൾ ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കമൻസൊക്കെ എനിക്ക് മെസ്സേജ് ആയിട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ഒരു കിഡിലൻ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.